അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, നോക്കൂ, ഇത്രയും നല്ല ഒരു രാഷ്ട്രീയ വിഷയം കിട്ടിയിട്ടും യഥാർത്ഥത്തിൽ ഇന്ത്യ ബ്ലോക്കിന് യോജിച്ച് നിൽക്കാൻ കഴിയുന്നില്ല എങ്കിൽ ദൈവം പോലും നിങ്ങളെ രക്ഷിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുന്നത് കൊണ്ട് തെറ്റുണ്ടോ? ഒന്ന്, CPIM ഇക്കാര്യത്തിൽ ഈ എല്ലാ പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമാണ്. ഫ്രം ഡേ വൺ ദില്ലിയിൽ ആം ആദ്മി പാർട്ടിയെ കൊടുക്കാൻ വേണ്ടി നരേന്ദ്രമോദി നടത്തുന്ന വേട്ടയാണിത് എന്ന ആദ്യ നിലപാട് സ്വീകരിച്ചൊരു പാർട്ടിയാണ് CPIM. അന്ന് മുതൽ ഇന്ന് വരെ ആം ആദ്മി പാർട്ടിക്കെതിരായി നടക്കുന്ന കടന്നാക്രമണത്തെ CPIM എതിർത്തിട്ടുണ്ട്. ഞാനിപ്പോൾ നിങ്ങളുടെ PCRലേക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടി 3/6/2022 ഡൽഹിയിലെ പോലീസിന് നൽകിയൊരു പരാതിയാണ്. ആ പരാതിയിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ പേര് കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഇന്ന് അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടക്കുന്നെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദി കോൺഗ്രസ്സാണ്. അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലേക്ക് വഴി കാണിച്ചതിൽ കോൺഗ്രസ്സിന് പങ്കുണ്ട്, രാഹുൽ ഗാന്ധിക്ക് പങ്കുണ്ട്. ആം ആദ്മി പാർട്ടിയെ മാത്രമല്ല, കേരളത്തിൽ യാതൊരു ബന്ധവുമില്ലാത്ത കേസുകളിൽ CPIMനെ കടന്നാക്രമിക്കുന്നതിൽ ഒരു മടിയും ഒരു മര്യാദയും ഇന്നും കോൺഗ്രസ്സുകാർ കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ ബ്ലോക്ക് നരേന്ദ്രമോദിക്കെതിരായി നടക്കുന്ന പൊതു പോരാട്ടത്തിൻ്റെ ഒരു അരങ്ങിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ വിഷയങ്ങളെ കാണുന്നതിന് പരിമിതിയുണ്ട്. പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? കോൺഗ്രസ് പാർട്ടി എടുക്കുന്ന ഇരട്ടത്താപ്പാണ് പ്രശ്നം. നമ്മുടെ നാട്ടിലൊരു കഥ കേട്ടിട്ടുണ്ട്, അർദ്ധരാത്രിയിൽ സൂര്യൻ ഉദിച്ചാൽ പല പകൽമാന്യന്മാരും ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് പാതിരാത്രിയിൽ സൂര്യൻ ഉദിക്കുമ്പോഴാണ് നാട്ടുകാർ അറിയുക. തെരഞ്ഞെടുപ്പ് ബോണ്ട് കേസ് വന്നപ്പോൾ അർദ്ധരാത്രിയിൽ സൂര്യൻ ഉദിച്ച അനുഭവമാണ് ഇന്ത്യ രാജ്യത്തുണ്ടായത്. അതിൽ നഗ്നരാക്കപ്പെട്ടതിൽ കോൺഗ്രസും BJPയുമുണ്ട്. മറ്റു പല പാർട്ടികളും സുപ്രീംകോടതിയുടെ 2019 ഉത്തരവ് പ്രകാരം സ്വമേധയാ തങ്ങൾ ആരിൽ നിന്നൊക്കെ പണം വാങ്ങിച്ചു, ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചു എന്ന് വെളിപ്പെടുത്തി. പക്ഷേ SBI അന്തിമഘട്ടത്തിൽ വെളിപ്പെടുത്തുന്നത് വരെ കോൺഗ്രസും BJPയും തങ്ങൾ ആരിൽ നിന്നൊക്കെ പണം വാങ്ങിയെന്ന് വെളിപ്പെടുത്താൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനും BJPക്കും ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് പങ്ക് കച്ചവടമുണ്ട് എന്ന് തന്നെയാണ് CPIMന്റെ അഭിപ്രായം. ഇലക്ട്രൽ ബോണ്ടിന്റെ പഴയ ഡീറ്റെയിൽസ് പറയുമ്പോഴാണ് ഞാൻ ഇന്ററപ്റ്റ് ചെയ്തത്. ഇതിപ്പോ ഒരു പൊളിറ്റിക്കൽ നിലപാടാണ് പറയുന്നത്. നോക്കൂ, ഡോക്ടർ ഷമാ മുഹമ്മദ്, ഞാൻ അതിൽ ക്ലാരിഫൈ ചെയ്യാം. അതായത് ഡോക്ടർ ഷമാ മുഹമ്മദ് പറഞ്ഞത് എന്താണ്, 5 നിയമങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ടാണ് ഇലക്ട്രൽ ബോണ്ട് നടപ്പാക്കിയത് എന്നുള്ളതാണ്. ആ കാര്യം നമ്മൾ നേരത്തെ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്ററപ്റ്റ് ചെയ്തത്. ഇതിപ്പോ അഡ്വക്കേറ്റ് അനിൽകുമാർ പറയുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടാണ്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടാണ്. എനിക്കതെങ്ങനെയാണ് ഇന്ററപ്റ്റ് ചെയ്യാൻ കഴിയുക? ഓക്കെ, ഞാൻ വരാം, അതിന് മറുപടി പറഞ്ഞോളൂ, അതിന് മറുപടി പറയാനുള്ള അവസരം ഞാൻ തരുമല്ലോ. BJPയും കോൺഗ്രസ് പാർട്ടിയാണ് ഇലക്ട്രൽ ബോൺസ് എടുത്തത്. അപ്പൊ ഇദ്ദേഹം അതേ കാര്യം റിപ്പീറ്റ് ചെയ്യുന്നത്, ഞാൻ ഉണ്ടായിരുന്ന ആ ചർച്ചയിൽ ഇനിഗേഷൻ ആയ സമയത്ത് ഇദ്ദേഹം അതേ കാര്യം പറഞ്ഞു. അല്ല, അദ്ദേഹം പറയുന്നത്, അഡ്വക്കേറ്റ് അനിൽകുമാർ പറയുന്നത് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ കാര്യം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ നിലപാട് വ്യക്തമാക്കിയപ്പോ കോൺഗ്രസും BJPയുമാണ് നിലപാട് വ്യക്തമാക്കാതിരുന്നത് എന്നാണ്. അതെ, അത് പുതിയ ഡീറ്റെയിൽ അല്ലേ? ആ പറയുള്ളൂ. അല്ലല്ല, അന്ന് നമ്മൾ ചർച്ച ചെയ്ത വിഷയമല്ല അത്. ഞങ്ങൾ ഇന്ന് പറഞ്ഞല്ലോ, ഞങ്ങൾ ഇന്ന് പറഞ്ഞു സുപ്രീം കോർട്ട് മോണിറ്റേർഡ് പ്രോബ് വേണം. അതെ അതെ, അല്ല അത് 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 വളരെ നല്ല പോയിന്റ് ആണ്, ഞാൻ അടുത്ത ഘട്ടത്തിൽ വരാം. ആ ആ നിലപാട് നേരത്തെ കൺസിസ്റ്റന്റ് ആയി കോൺഗ്രസ് ആണ് സ്വീകരിക്കുന്നത്. എനിക്ക് അക്കാര്യത്തില് നല്ല ബോധ്യമുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഡോക്ടർ ഷമാ മുഹമ്മദിലേക്ക് എത്തിക്കോളാം. അഡ്വക്കേറ്റ് അനിൽകുമാർ, താങ്കൾ ഒന്ന് പൂർത്തിയാക്കൂ പ്ലീസ്. അപ്പൊ ഇദ്ദേഹത്തിന് നിർത്തണം, അദ്ദേഹം അതേ സാധനം. അത് വരട്ടെ, ഞാൻ തീരുമാനിക്കാം. എന്റെ റോളും കൂടെ എടുക്കല്ലേ പ്ലീസ്, എനിക്ക് പണിയില്ലാതായി പോവും. ഞാനൊരു 25 മിനിറ്റ് ഉണ്ടായിരുന്ന ശേഷമാണ് എനിക്ക് അവസരം കിട്ടിയത്. മറ്റാരും സംസാരിച്ചപ്പോഴും ഞാൻ ഇടപെട്ടില്ല. ദയവായി കോൺഗ്രസ് പകുതിയോട് പറയുന്നത്, മറ്റാളുകൾ സംസാരിക്കുമ്പോൾ ഇടപെടരുത്. ഞങ്ങൾ രാഷ്ട്രീയമായിട്ടാണ് സംസാരിക്കുന്നത്, നിങ്ങൾക്ക് രാഷ്ട്രീയം പറയാം. അങ്ങനെ രാഷ്ട്രീയം പറയുമ്പോൾ
എന്നോട് ബഹുമാനപ്പെട്ട നികേഷ് ചോദിച്ചത് ഇന്ത്യ മുന്നണിയുടെ ഐക്യത്തെക്കുറിച്ചാണ്. ഇന്ത്യ മുന്നണിയുടെ ഐക്യത്തിന് കോൺഗ്രസ് പാര വെച്ചതിൻ്റെ റെക്കോർഡ് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ പൊതുധാരണയിലല്ല നിങ്ങൾ നിന്നത്. ഇന്ത്യ മുന്നണിയിലെ ഡി എം കെ സ്വയമായി വെളിപ്പെടുത്തി അവർക്ക് ആരൊക്കെ പണം തന്നു. നിങ്ങൾ വെളിപ്പെടുത്തിയോ? കോൺഗ്രസ് വെളിപ്പെടുത്തിയോ? 2019 സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഓരോ പാർട്ടികളും വെളിപ്പെടുത്തണം. ബഹുമാനപ്പെട്ട ഷമാ മുഹമ്മദ് തന്നെ കഴിഞ്ഞ ദിവസം ഒരു ചർച്ച പറഞ്ഞത് എന്താണ്? ആരോ ഞങ്ങളുടെ AICC ഓഫീസിൽ കുറേ ബോർഡ് ഏൽപ്പിച്ചിട്ട് പോയി. അതാരാണ് തന്നതെന്ന് വിവരം ഞങ്ങളുടെ പക്കലില്ല. ഇതാണോ കോൺഗ്രസിൻ്റെ സുതാര്യത? നിങ്ങൾക്ക് നരേന്ദ്രമോദിയെ വിട്ടിലാക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് നരേന്ദ്രമോദിയോട് ചോദിക്കാൻ പറ്റുമോ? റോബർട്ട് വധേര ആരാന്നൊക്കെ പറയേണ്ടതില്ലല്ലോ. കഴിഞ്ഞ BJP സർക്കാർ ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നൊരു പേരാണ് കുടുംബാധിപത്യത്തിൻ്റെ പേരിലുള്ള ഒരു അഴിമതിയുടെ കഥ. DLF ബന്ധപ്പെട്ട് 170 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടാണ് സ്വീകരിക്കപ്പെട്ടത്. ആ പണം ആർക്കാണ് കൊടുത്തത്? ആ പണം എവിടേക്ക് പോയി? ആ കേസിൻ്റെ നിലവാരം എന്തായി? സാന്തിയാഗോ മാറ്റിനെതിരായി കേരളത്തിൽ കോൺഗ്രസ് അഴിമതി ആരോപണം ഉന്നയിച്ചു. സാന്തിയാഗോ മാറ്റിനെതിരായി അഴിമതി ആരോപണം ഉന്നയിച്ച് കുറച്ച് കാലം കഴിയുമ്പോൾ 50 കോടി രൂപ കോൺഗ്രസിന് സാന്തിയാഗോ മാർട്ടിൻ തെരഞ്ഞെടുപ്പ് ബോണ്ട് നൽകുന്നു. നിങ്ങൾക്കെന്ത് സുതാര്യതയുള്ളത്? ഇവിടെ ED യെ കുറിച്ച് പറഞ്ഞു. ED യുമായി ബന്ധപ്പെട്ട് 2019 മുതൽ 2023 വരെ ED നടത്തിയിട്ടുള്ള 17 റെയ്ഡുകൾ, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയിട്ടുള്ള 17 റെയ്ഡുകൾ, ആ റെയ്ഡുകളിൽ നിന്നും കിട്ടിയ പണം 4,787 കോടി രൂപയുടെ ബോണ്ടാണ്. ED യും ഇലക്ട്രൽ ബോണ്ടും തമ്മിലുള്ള ബന്ധം എന്താണ്? ED റെയ്ഡ് നടത്തുക, നിർമ്മലാ സീതാരാമൻ്റെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് റെയ്ഡ് നടത്തുക, 4,787 കോടി രൂപയുടെ കണക്കാണ് ഏറ്റവും ബിഗ് പണം കൊടുത്ത ആളുകളുടെ കണക്കാണ് ഞാൻ അങ്ങോട്ട് പറയുന്നത്. ഈ ഇലക്ട്രൽ ബോണ്ട് അതിന് സിംഹഭാഗവും BJP കിട്ടി, കുറേ ഭാഗം കോൺഗ്രസിന് കിട്ടി. ഇനി ഈ ചർച്ചയിൽ തുടക്കത്തിൽ പറഞ്ഞല്ലോ കെ സുരേന്ദ്രൻ കൊടകര കുഴൽപ്പണ കേസ് അത് പിടിച്ചവർക്ക് മാത്രമാണ്. ശരി, കൊടകര കേസൊക്കെ നമുക്ക് പിന്നീട് വരാം. അഡ്വക്കേറ്റ് അനിൽകുമാർ, എനിക്ക് ഇടവേളയിലേക്ക് പോകണം. അല്ലല്ല, എന്താ പറയാനുള്ളത്? അത് ഇതുമായിട്ട് വിഷയമല്ല. ദയവായി അല്ലല്ല ദയവായി ഒച്ചയും ബഹളം ഉണ്ടാക്കല്ലേ, ദയവായി ഒച്ചയും ബഹളം ഉണ്ടാക്കല്ലേ. അവരവർക്ക് അനുവദിച്ചിട്ടുള്ള സമയത്തിൽ മാത്രം പറയുക. അഡ്വക്കേറ്റ് അനിൽകുമാർ, അടുത്ത ഘട്ടത്തിൽ താങ്കൾക്ക് പറയാനുള്ള കാര്യം പറയാം. PDT ആചാര്യ ഇവിടെ ഒരു മിനിറ്റ്. അഡ്വക്കേറ്റ് സിന്ധുമോൾ, പ്ലീസ് ഒന്ന് സഹായിച്ചു. With MV Nikesh Kumar.